നമസ്കാരം ഞാൻ ഡോക്ടർ നെറ്റോ ജോർജ് രാജഗിരി ആശുപത്രിയിലെ ഇൻഫെക്ഷസ് ഡിസീസ് കൺസൾട്ടൻ്റാണ് ആൻറ്റിബയോട്ടിക്കുകൾ എവിടെ എപ്പോൾ എങ്ങനെ അവയുടെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്നിവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പെൻസിലിൻ അലക്സാണ്ടർ ഫ്ലെമിങ് കണ്ടുപിടിച്ചപ്പോൾ തുടങ്ങുന്നു ആൻറ്റിബയോട്ടിക്കുകളുടെ ചരിത്രം അന്ന് മുതൽ ഇങ്ങോട്ട് ധാരാളമായ അസുഖങ്ങൾ ചികിത്സിക്കാനും അസുഖം ഭേദമാക്കാനും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചു വരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെ റെസിസ്റ്റൻസ് ഉള്ള അതായത് പ്രതിരോ ആൻ്റിബയോട്ടിക്കളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾ കണ്ടുപിടിക്കപ്പെട്ട് തുടങ്ങിയിരുന്നു ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഒരു കമേഴ്സ്യൽ തരത്തിൽ ഈ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ലോകത്ത് ഉപയോഗിച്ച് തുടങ്ങിയത് അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ ഉള്ളതാണ് അപ്പോൾ ധാരാളമായി നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ എത്രയധികമാകും റെസിസ്റ്റൻസ് എന്ന് ആലോചിക്കാതെ വയ്യ ആദ്യം ഏതൊക്കെ അസുഖങ്ങളിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാം എന്ന് നോക്കാം ഏതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതായത് ന്യൂമോണിയ ആകട്ടെ തലച്ചോറിലെ പനി അഥവാ മസ്തിഷ്കജ്വരം കൊളഞ്ചൈറ്റിസ് അഥവാ പിത്തസഞ്ചിയിലെ ഇൻഫെക്ഷൻ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ സാധാരണ ബാക്ടീരിയ ആണ് കാരണക്കാരാകുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നൂറ് ശതമാനം ഇഫക്റ്റീവ് ആകും ആൻറ്റിബയോട്ടിക്കുകൾ ചില അസുഖങ്ങൾക്ക് വളരെ കുറഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് അസുഖം ഭേദമാകും ചിലതിന് വളരെ കൂടിയത് എന്നാൽ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലാതെയുള്ള തരത്തിലുള്ള അസുഖങ്ങൾ അതായത് സ്പെഷ്യലി ഞാൻ പറഞ്ഞു വരുന്നത് വൈറൽ ഇൻഫെക്ഷനുകളെ കുറിച്ചാണ് സാധാരണ മൂക്കൊലിപ്പ് തൊണ്ടവേദന ചിലതരം സൈനുസൈറ്റിസുകൾ ചില വൈറൽ ന്യൂമോണിയകൾ അഥവാ ഇൻഫ്ലുവൻസ പിന്നെ നമ്മുടെ ചുറ്റും സ്ഥിരം കാണുന്ന ഡെങ്കി ചിക്കൻ ഗുനിയ ഇവയെല്ലാം വൈറൽ അസുഖങ്ങളാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല സമൂഹത്തിലെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മൾ ഇതോടൊപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള പനിയും ശരീരത്തിൽ ഒരു വിറ്റാമിൻ ഡെഫിഷ്യൻസി പോലെ ആൻ്റിബയോട്ടിക്കിൻ്റെ ഡെഫിഷ്യൻസി അഥവാ ആൻറ്റിബയോട്ടിക്കളുടെ കുറവ് കൊണ്ടല്ല ആർക്കും പനി വരുന്നത് പനി വരുമ്പോൾ അപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി അതല്ലെങ്കിൽ നമുക്ക് മുമ്പ് എന്തെങ്കിലും ഏതെങ്കിലും ഡോക്ടർ കുറിച്ച് തന്ന ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക്കിന്റെ കുറിപ്പെടുത്ത് ആ മരുന്ന് കഴിക്കുക സിമിലറായ ലക്ഷണങ്ങൾ വന്ന ഏതെങ്കിലും ഒരു രോഗിക്ക് ഡോക്ടർ കുറിച്ച് കൊടുത്ത ആന്റിബയോട്ടിക് എടുത്ത് കഴിക്കുക മുതലായവയെല്ലാം ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗമാണ് ഇത്തരത്തിലുള്ള ദുരു ദുരുപയോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ അളവ് വളരെയധികം കൂട്ടുന്നു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അഥവാ ആൻറ്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കാത്ത ബാക്ടീരിയകളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ചില ആശുപത്രികളിൽ ഒരു രോഗി ഒരു അസുഖമായി പോകുന്നു സെ ന്യൂമോണിയ ആയി അഡ്മിറ്റാകുന്ന രോഗിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ സാധാരണ ഈ റെസിസ്റ്റൻ്റായ ബാക്ടീരിയകളാണ് ഉണ്ടാക്കുന്നത് ഇവ നമ്മൾ മറ്റൊരു മറ്റൊരാശുപത്രി അഡ്മിറ്റായി പിന്നീട് ഈ മൂത്രത്തിലെ ഇൻഫെക്ഷൻ നമ്മൾ ചികിത്സിച്ചു തുടങ്ങുമ്പോൾ ആശുപത്രി സ്റ്റേയുടെ ഡ്യൂറേഷൻ അതായത് വളരെയധികം ഡേയ്സ് എക്സ്ട്രാ ആശുപത്രിയിൽ നിൽക്കുന്നതോടൊപ്പം ചികിത്സാ ചെലവും വളരെയധികം കൂടുന്നു ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ എമർജൻസ് അഥവാ കൂടുതലായി ഉണ്ടാകുന്നത് നമ്മൾ തന്നെ കാരണക്കാരായി ആൻറ്റിബയോട്ടിക്കുകൾ അനാവശ്യമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് വരെ ചരിത്രത്തിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ സുവർണകാലമാണ് ഓരോ ഒന്നോ രണ്ടോ വർഷത്തിൽ ഓരോ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കുന്നു ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കൾ ഉപയോഗിച്ചും വളരെയധികം അസുഖങ്ങൾ ഭേദമാക്കുന്നു മുതലായ കാര്യങ്ങൾ നടന്നിരുന്നു എന്നാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ മുഴുവൻ കണക്കെടുത്ത് നോക്കിയാൽ ഏറിപ്പോയാൽ ഒരു പത്തോ പതിനഞ്ചോ ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമേ പുതിയതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ ഈ ആൻറ്റിബയോട്ടിക്കുകൾ തന്നെ അധികവും ഇഞ്ചക്റ്റബിൾ അഥവാ ഇഞ്ചക്ഷനായി കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളും വളരെയധികം വിലയേറിയ ആൻറ്റിബയോട്ടിക്കുകളുമാണ് അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്കൾ ഒരു പരിധിയിലധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഈ അസുഖങ്ങളെ ചികിത്സിക്കാൻ യാതൊരുവിധ ആൻറ്റിബയോട്ടിക്കുകളും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ വരും ഇതുകൊണ്ടുള്ള പ്രോബ്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ ആൻറ്റിബയോട്ടിക്കുകൾ ധാരാളമായി കണ്ടുപിടിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഒരു രണ്ടായിരം ആണ്ടോടെ ലോകത്ത് നിന്ന് തന്നെ ഒരുവിധപ്പെട്ട ബാക്ടീരിയ ഇൻഫെക്ഷനുകളെല്ലാം തുടച്ചു മാറ്റപ്പെടുമെന്നാണ് എന്നാൽ സത്യത്തിൽ സംഭവിച്ചതോ ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അസുഖങ്ങളുടെ എണ്ണവും അതുപോലെ സീരിയസ്നെസ്സും കൂടി വരുന്നതല്ലാതെ യാതൊരു കുറവും കാണുന്നില്ല പലപ്പോഴും എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കുകൾ എഴുതുന്നത് ഒരു ചെറിയ അംശത്തിൽ ഡോക്ടർമാരും ഇതിൽ കുറ്റക്കാരാണ് എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും രോഗികൾ ചെലുത്തുന്ന പ്രഷർ അഥവാ എനിക്ക് നാളെ കോളേജിൽ പോകണം അല്ലെങ്കിൽ നാളെ എനിക്ക് ജോലിക്ക് പോകണം ഡോക്ടർ ഇന്ന് തന്നെ എന്തെങ്കിലും മരുന്ന് തന്ന് മാറ്റുക അങ്ങനെ അങ്ങനെയുള്ള രോഗികളുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ അതല്ലെങ്കിൽ മറ്റൊരു ഡോക്ടർ ഈ മരുന്ന് എഴുതിയിരുന്നു എന്നിട്ട് പാരസിറ്റമോൾ ഞങ്ങൾ ഒരു ദിവസം എടുത്തു കുറയുന്നില്ല അതുകൊണ്ടാണ് ഡോക്ടറെ അടുത്ത് വന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വൈറൽ ഇൻഫെക്ഷനുകൾ പലതും മാറാൻ നാലോ അഞ്ചോ ദിവസം എടുക്കും നമ്മൾ അത്രയും ദിവസം ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ ആ അസുഖം മാറുകയുള്ളൂ അതല്ലാതെ എക്സ്ട്രാ ആയി നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇവയിലില്ല സത്യത്തിൽ നമ്മൾ നമ്മളല്പം ഹാസ്യരൂപേണ പറയുകയാണെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷനിൽ ആൻറ്റിബയോട്ടിക് എടുത്താൽ ഏഴ് ദിവസത്തിൽ അസുഖം മാറും ആൻറ്റിബയോട്ടിക് എടുത്തില്ലെങ്കിൽ ഒരാഴ്ച രണ്ടും ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരുവിധ അഡ്വാൻറ്റേജും ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം കൊണ്ട് ഇല്ല ഇനി ഈ ആൻറ്റിബയോട്ടിക് ദുരുപയോഗം കൊണ്ട് ഉണ്ടാകുന്ന സാഡസ് ഇഫക്റ്റ് അഥവാ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ആൻ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകുന്നു ചില രോഗികളിലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ധാരാളമായി ശരീരത്തിന് ഉപയോഗമുള്ള ബാക്ടീരിയകളുണ്ട് അതായത് വയറിൻ്റെയൊക്കെ ശരിയായ പ്രവർത്തനത്തിന് ഉള്ള ബാക്ടീരിയകളുണ്ട് അനാവശ്യമായി മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ കൂടി അതോടൊപ്പം ഇല്ലാതാകുന്നു അതോടൊപ്പം നമുക്ക് ചിലതരം വൈറൽ രോഗങ്ങൾ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു ആയ ബാക്ടീരിയകൾ കൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിഷന്റെ ഡ്യൂറേഷൻ അഥവാ കാലാവധി വർദ്ധിക്കുന്നു അഡ്മിഷനുള്ള ചിലവുകൾ കൂടുന്നു മരണനിരക്കും നിരക്കും ഇതോടൊപ്പം ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ കാരണം വളരെയധികം വർദ്ധിക്കുന്നു ഇതിന് ഇനി എന്തൊക്കെ പോകും വഴിയാണ് ആൻറ്റിബയോട്ടിക്കളുടെ ദുരുപയോഗം ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാ ചെയ്യാവുന്നത് എന്ന് നോക്കാം എപ്പോഴും ഏത് ആൻറ്റിബയോട്ടിക് ആയാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാതിരിക്കുക ഡോക്ടർ എഴുതുന്ന കൃത്യമായ ഡ്യൂറേഷൻ മരുന്നുകൾ കൃത്യമായ അത്രയും ദിവസങ്ങൾ അത്രയും ഡോസുകൾ മരുന്ന് ഉപയോഗിക്കുക കുറവ് ഡോസുകൾ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ റെസിസ്റ്റൻ്റായ ബാക്ടീരിയകളുടെ എണ്ണം കൂടാൻ കാരണമാകുന്നു മറ്റൊരാൾക്ക് എഴുതിയതോ മുമ്പ് മറ്റേതെങ്കിലും അസുഖങ്ങൾക്ക് എഴുതിയതോ ആയ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക പുതിയ ഒന്നോ രണ്ടോ സ്ട്രാറ്റജി അതായത് നമ്മുടെ ആശുപത്രി എംപ്ലോയ് ചെയ്യുന്ന ഒന്നോ രണ്ടോ സ്ട്രാറ്റജികൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അതിലൊന്നാണ് ഡിലേഡ് പ്രിസ്ക്രൈബിങ് അതായത് ചില കേസുകളിലെങ്കിലും ഡോക്ടർമാർക്ക് ഇത് ബൈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ അഥവാ വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്ന് സംശയം ജനിക്കാറുണ്ട് ഇത്തരത്തിൽ സംശയമുള്ള കേസുകളിൽ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് എഴുതി കൊടുത്താലും രോഗിക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നു നിങ്ങൾ രണ്ട് ദിവസത്തേക്ക് ഈ മരുന്ന് വാങ്ങുകയോ കഴിക്കുകയോ ചെയ്യേണ്ട രണ്ട് ദിവസമായിട്ടും നിങ്ങളുടെ പനി മാറിയില്ലെങ്കിൽ മാത്രം ഈ മരുന്ന് ഉപയോഗിച്ച് തുടങ്ങുക അതോടൊപ്പം മറ്റൊരു സ്ട്രാറ്റജിയാണ് വാച്ച്ഫുൾ വെയ്റ്റിംഗ് അതായത് ഇതുപോലെ സംശയമുള്ള കേസുകളിൽ ഒന്നുകിൽ രോഗിക്ക് പാരസിറ്റമോൾ അഥവാ പനി കുറയാനുള്ള മരുന്നുകൾ മാത്രം കൊടുത്ത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പറയുന്നു അങ്ങനെ പനി മാറിയിട്ടുണ്ടെങ്കിൽ മറ്റു മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയി എടുക്കുന്നു അല്ലാത്ത കേസുകളിൽ ബാക്ടില ഇൻഫെക്ഷനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ തുടങ്ങുന്നു ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു സ്ട്രാറ്റജികളിലൂടെ നമുക്ക് സമൂഹത്തിലെ ആൻറ്റിബയോട്ടിക് ദുരുപയോഗം കുറയ്ക്കാൻ അതുപോലെ തന്നെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളുടെ എണ്ണം കുറയ്ക്കുവാനും സാധിക്കുന്നു താങ്ക്